ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിയാസ് കിച്ചൺ. ഇത് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ രണ്ട് പീസ് ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ ഒരു കാൽ കപ്പ് പാലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചത് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാം. അപ്പോൾ പഴം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ബ്രെഡിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബ്രെഡിലൊക്കെ കോട്ട് ചെയ്തെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പഴം ഇതാക്കുന്ന ഒരു ഭാഗം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് മറ്റേ വശം കൂടെ ആക്കിയെടുക്കാം. നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇത് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പഴങ്ങൾ കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുത്തൻ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.